thank <laughs> you പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മൾ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം പ്രാചീന തമിഴകത്തിലെ ചില വസ്തുതകൾ നന്നായി നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ചില കാര്യങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ട കുട്ടികൾ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില വർക്കുകളൊക്കെ നിങ്ങൾ തന്നിരുന്നു ആ വർക്കുകളൊക്കെ വളരെ എളുപ്പമുള്ള വർക്കുകളായിരുന്നു അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കുന്നു നിർബന്ധമായി നിങ്ങൾ ക്ലാസ് അധ്യാപകരെ കാണിക്കേണ്ടതാണ് കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാചീന തമിഴകത്തിലെ സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെ സ്രോതസ്സുകളാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിച്ചത് മഹാശിലാ സ്മാരകങ്ങൾ അല്ലെങ്കിൽ മെഗാലിറ്റിക് മോണുമെൻസ് എന്ന് പറയുന്നത് രണ്ടെന്ന് പറയുന്നത് പഴം തമിഴ് പാട്ടുകളാണ് എന്താണ് പഴയ തമിഴ് പാട്ടുകൾ ഏൻഷ്യൻറ്റ് തമിഴ് സോങ്സ് മൂന്നാമത്തേത് നാണയങ്ങൾ അല്ലെങ്കിൽ കോയിൻസ് എന്ന് പറയും നാല് ലിഖിതങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് അഞ്ചെന്ന് പറയുന്നത് ട്രാവലോഗ് അല്ലെങ്കിൽ സഞ്ചാര വിവരങ്ങൾ ഈ അഞ്ച് സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിന് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിലെ പഴം തമിഴ് പാട്ടുകളെക്കുറിച്ചാണ് ഈ പഴം തമിഴ് പാട്ടുകൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട വ്യത്യസ്തമായ പാട്ടുകളാണ് അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനെ അറിയപ്പെടുന്നത് സംഘസാഹിത്യം എന്നാണ് അത് അറിയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാലഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബി സി മുന്നൂറിനും സി മുന്നൂറിനും ഇടയിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത് ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ല ഇത് രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിനിടയിൽ രചിക്കപ്പെട്ട പാട്ടുകളുടെ സമാഹാരമാണ് എന്ന് പറയുന്നത് പഴം തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് സംഘസാഹിത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നു ഇത് എന്തിനെക്കുറിച്ച് അറിയാൻ കഴിയും ആ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് ഈ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കൃതികളിലൂടെയാണ് ദ സംഘം ലിറ്ററേച്ചർ പ്രൊവൈഡ്സ് മോർ ഇൻഫർമേഷൻ എബൌട്ട് ദ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിൾ ഹു ലീവ് ഇൻ ദ ആൻഷ്യൻറ്റ് തമിഴകം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥിതി മനസ്സിലാക്കാൻ നമുക്ക് എന്ത് സഹായിക്കുന്നു ആ കാലഘട്ടത്തിലെ സാഹിത്യ കൃഷികൾ നമ്മെ സഹായിക്കുന്നു ഏതൊരു കാലഘട്ടത്തിലെയും സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദമായിരിക്കും നമ്മൾ ഏത് പരിശോധിച്ച ഏത് ഭാഷ നോക്കിയാലും ആ ഭാഷയിലുണ്ടാകുന്ന സാഹിത്യ സൃഷ്ടികൾക്ക് ആ കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദമായിരിക്കും എന്ന കാര്യം നമുക്ക് തർക്കമില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ആ സംഘസാഹിത്യത്തെക്കുറിച്ചാണ് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് സംഘസാഹിത്യം ഈ ബി സി മുന്നൂറിനും സി മുന്നൂറിനും ഇടയിൽ രചിക്കപ്പെട്ട പാട്ടുകളുടെ ഒരു സമാഹാരമാണ് സംഘസാഹിത്യം അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ ഒന്നുകൂടെ പറയാം എന്താ സംഘസാഹിത്യം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പാട്ടുകളുടെ സമാഹാരം പഴം തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് സംഘസാഹിത്യം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാനായിട്ട് ഈ സാഹിത്യ പാട്ടുകളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു ആദ്യം തന്നെ പഠിച്ചു അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്തായിരുന്നു അവരുടെ ശവസംസ്കാര രീതി നമ്മൾ പഠിച്ചു അതുപോലെ ഈ മഹാശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടതും എന്നോട് പറയാം മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടതും പഴം തമിഴ് പാട്ടുകൾ സമാഹരിക്കപ്പെട്ടതും ഒരേ കാലഘട്ടത്തിലാണ് ദ ഏൻഷ്യൻ്റ് തമിഴ് സോങ്സ് ആൻഡ് മെഗാലിറ്റിക് മോണുമെന്റ്സ് ബിലോങ്സ് ടു സെയിം പീരിയഡ് മനസ്സിലായല്ലോ ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായി നന്ദങ്ങാടികളിൽ നിന്ന് നാണയങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ കാലഘട്ടം പറഞ്ഞു എന്താണ് സംഘസാഹിത്യം എന്ന് പറഞ്ഞു എന്താണ് സംഘസാഹിത്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പാട്ടുകളുടെ സമാഹാരമാണ് സംഘസാഹിത്യം അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് സാഹിത്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ എന്താ സംഘസാഹിത്യം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആൻഷ്യൻ്റ് തമിഴ് സോങ്സ് നോണേഴ്സ് സംഘം ലിറ്ററേച്ചർ കളക്ഷൻ ഓഫ് ആൻഷ്യൻ്റ് തമിഴ് സോങ്സ് നോണേഴ്സ് സംഘം ലിറ്ററേച്ചർ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഞാൻ കുറേ തവണ ഒരേ വാക്കുകൾ ആവർത്തിക്കുന്നു പഴം തമിഴ് പാട്ട് പഴം തമിഴ് പാട്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്തായിരിക്കും ഒരു പാട്ടാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നത് എന്തായാലും നമ്മൾ ഇന്ന് ഈ സംഘസാഹിത്യമായതുകൊണ്ടും സാഹിത്യമായതുകൊണ്ടും പാട്ടുകളായതുകൊണ്ടും നമുക്ക് ഒരു കവിതയുടെ രണ്ട് വരി പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളൊരാളായിരുന്നു വയൻ വി കുറിപ്പ് അദ്ദേഹത്തിൻ്റെ സ്മൃതിലഹരി എന്ന കവിതയിലെ രണ്ട് വരി നമുക്കൊന്ന് കേൾക്കാം ഇലത്താളം തിമില മദ്ദളമിടക്കേയും ചേർന്നു പാട് കൊമ്പു കുറുകുഴൽ ശങ്കുമൻപിനൊടോം കാര ശ്രുതി ശ്രുതിപ്പാട് ഇലത്താളം തിമില മദ്ദളമിടയ്ക്കേയും ചേർന്നു പാട് കൊമ്പു കാര ശ്രുതി പാട് ഇനി നമുക്ക് സാഹിത്യമായതുകൊണ്ടാണ് ഒരു കവിതയിൽ തുടങ്ങുന്നത് നമുക്കൊരു ചിത്രം ഒന്ന് കണ്ടു നോക്കാം ഈ ചിത്രം ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഓക്കെ പലരും പറയുന്നുണ്ട് ആ ചിത്രം ഔവയാർ പ്രാചീന തമിഴകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവയിത്രിയാണ് ഔവയാർ ഔവയാറുടെ ചിത്രമാണ് നിങ്ങൾ കണ്ടത് ആ വാക്കിനൊരു അർത്ഥമുണ്ട് അറിയാമോ റെസ്പെക്റ്റബിൾ ഉമൻ എന്നാണ് അൻപത്തി ഒൻപത് പാട്ടുകൾ എഴുതിയ ഒരു കവയിത്രിയാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തിയായ കവയിത്രിയാണ് ആര് നമ്മളിപ്പോൾ ഫോട്ടോയിൽ കണ്ട ഔവയാർ നമുക്കിനി അവരുടെ ഒരു കവിത അവരുടെ വോയിസ് ഓവർ ഒന്ന് കേട്ടു നോക്കാം നാടാ കൊണ്ട്രോ കാടാ കൊണ്ട്രോ അവലാ കൊണ്ട്രോ വിജയ കൊണ്ട്രോ യൗവഴി നല്ലവരാടവർ ഔവഴി നല്ലൈ വാഴിയ നിലനെ ഒന്നുകൂടെ പറയാം നാടാ കൊണ്ടോ കാടാ കൊണ്ടോ അവലാ കൊണ്ട്രോ വിജയാ കൊണ്ടോ യൗവഴി നല്ലവരാടവർ ഒവ്വഴി നല്ല വാഴിയ നിലനെ ഇതിൻ്റെ അർത്ഥം അല്ലയോ ഭൂമി നീ ഒന്നുകിൽ നാട് തന്നെയാവുക അല്ലെങ്കിൽ കാട് തന്നെയാവുക ഒന്നുകിൽ കുഴിയാവുക അല്ലെങ്കിൽ കുന്നാവുക എങ്ങനെയായാലും എവിടെ നല്ലവർ വസിക്കുന്നു അവിടെ നീയും നല്ലതാണ് നിനക്ക് മാത്രമായിട്ട് ഒരു നന്മയില്ല ഓ എർത്ത് വെതർ യു ആർ എ പ്ലെയിൻ ഓർ എ ജംഗിൾ ഹിൽ ഓർ വാലി യു ആർ ഗുഡ് ഒള്ളി ഇഫ് ദ വെർച്വസ് ഫോക്സ് റിസൈഡ് ദയർ യു ഹാവ് നോ വെർച്യു ഓഫ് യുവർ ഓൺ എന്ത് മനസ്സിലായി നിങ്ങൾക്ക് അല്ലയോ ഭൂമി നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ കൊണ്ട് അനുഗ്രഹീതമാണ് അല്ലേ കുന്നുണ്ടാവും മലയുണ്ടാവും തോടുണ്ടാവും പുഴയുണ്ടാവും കടലുണ്ടാവും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ കൊണ്ട് സമർത്ഥമാണ് നമ്മുടെ ഭൂമി ആലോചിക്കേണ്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രാചീന തമിഴത്ത് ജീവിച്ചിരുന്ന ഔവയാരുടെ വരികളാണ് നമ്മൾ കേട്ടത് എന്താണ് ഉദാഹരണത്തിൽ ഞാൻ പറയാം നിങ്ങൾ താമസിക്കുന്നത് ഒരു നദിയുടെ തീരത്താണ് സങ്കല്പിക്കൂ ആ താമസിക്കുന്നവരെല്ലാവരും മാലിന്യം വലിച്ചെറിയുന്ന നദിയിലാണെങ്കിലോ ആ നദി മലിനമാകും അതാ പറയുന്നത് ആളുകൾ താമസിക്കുന്നത് ഓരോരുത്തരുടെ മനസ്സനുസരിച്ചായിരിക്കും ഭൂമിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് എല്ലാവരും ചെയ്യും ഭൂമിയും നല്ലതാണ് എല്ലാവരും നന്മയുള്ളവരാണെങ്കിൽ ഭൂമിക്കും നന്മയുണ്ട് അല്ലാതെ ഭൂമിക്ക് മാത്രമായി ഒരു നന്മ ഇല്ല എന്നാണ് ഈ കവിതയിലൂടെ പ്രാചീന തമിഴകത്തിലെ ഏറ്റവും പ്രശസ്തയായ ഔവയാർ ഞാൻ നേരത്തെ പറഞ്ഞു അൻപത്തി ഒൻപത് പാട്ടുകളാണ് അവർ എഴുതിയിട്ടുള്ളത് ആ കവിത എത്ര പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്കി ആ കാലഘട്ടത്തിലെ ആണ് രചിക്കപ്പെട്ടത് ഇപ്പോഴും അതിന് പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനാണ് ആ ഭൂമിയുടെ സംരക്ഷകൻ എന്ന സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ആരാണ് മനുഷ്യനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാക്കാനായിട്ട് ഈ കവിത നമ്മളെ സഹായിക്കും ഇനി ഈ ഔവയാറെ കൂടാതെ ധാരാളം കവയിത്രികൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു പ്രധാനപ്പെട്ട കവികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഔവയാർ കപിലർ പരണർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാർ എന്നൂടെ പറയാം ഔവയാർ കപിലർ പരണർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാർ ഇവരായിരുന്നു പ്രധാനപ്പെട്ട സംഘകാല കവികൾ ഇനിയുണ്ട് പ്രധാനപ്പെട്ടവരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ ഇമ്പോർട്ടൻറ്റ് സംഘമേജ് പോയിറ്റ്സ് പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്ന പേരുകളാണ് ഇത്രയും നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം കണ്ടല്ലോ ഈ ചിത്രം ആരുടെ ചിത്രമാണെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ആ ഞാൻ കേൾക്കുന്നു നിങ്ങൾ എല്ലാവരും പറയുകയാണ് ആരടാണ് ആരാണ് പലരും പറയുന്നത് ഈ ചിത്രം കണ്ടിട്ട് പെട്ടെന്ന് അവിടെ മനസ്സിനകത്ത് ഓർമ്മ വന്നത് കന്യാകുമാരിയിലുള്ള ആരാണ് തിരുവള്ളുവർ വെരി ഗുഡ് സന്തോഷം ആ നിങ്ങൾ പലരും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് വന്നത് എന്തായിരുന്നു കന്യാകുമാരിയിൽ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയ്ക്ക് തൊട്ടടുത്തുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവള്ളുവരുടെ പ്രതിമയാണ് അല്ലേ ആ ഈ തിരു എന്ന് പറഞ്ഞാൽ അർത്ഥം തിരു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീ എന്ന് പറയുന്നതിന് പകരമാണ് തിരു എന്ന് പറഞ്ഞാൽ തമിഴിൽ ബഹുമാനപ്പെട്ട നമ്മൾ ആദര ആദരസൂചകമായി ഒരാളിനെ ബഹുമാനിക്കാനായിട്ട് പറയുന്നതാണ് നമ്മൾ പേരിനോട് എന്ത് പറയും ശ്രീ എന്ന് പറയും അവിടെ തിരു എന്ന് പറയും അങ്ങനെ തിരുവള്ളുവരുടെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈ തിരുവള്ളുവരുടെ കൃതി ഏതാണെന്ന് പറയാമോ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രചിക്കപ്പെട്ട കൃതിയുണ്ട് ഞാനൊരു ക്ലൂ പറയാം തമിഴ് വേദം എന്നാണ് അറിയപ്പെടുന്നത് പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തമിഴ് വേദം വേദമെന്നറിയപ്പെടുന്ന തിരുവള്ളുവരുടെ കൃതി ഏതാണ് വെരി ഗുഡ് തിരുക്കുറൽ അതിനകത്തും എന്തുണ്ട് തിരു എന്ന വാക്കുണ്ട് അല്ലേ എന്താ തിരുവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ബഹുമാന സൂചന കുറലെന്ന് പറഞ്ഞാൽ ഈരടി എന്നാണ് അർത്ഥം എന്താ ഈരടി എന്ന് പറഞ്ഞാൽ രണ്ട് വരികൾ ഉണ്ടാകും മനസ്സിലായോ കുറലെന്ന് പറഞ്ഞാൽ ഈരടി എന്നാണ് ഈരടി എന്ന് പറഞ്ഞാൽ രണ്ട് വരികൾ ഉണ്ടാകും അപ്പോൾ രണ്ട് വരികളിൽ ഒരു ആശയം പൂർണ്ണമാകുന്നു എങ്കിൽ അത്തരം പദ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഈരടി എന്ന് പറയുന്നത് മലയാളത്തിൽ അതിൽ തമിഴിൽ എന്ന് പറയുന്നു കുറലെന്ന് പറയുന്നു മലയാളത്തിലെ ഒരു ഈരടി ഞാനൊന്ന് പറയാം ഒന്ന് കേട്ടു നോക്കുക എന്നറിയാം മുളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂരി അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആരല്ലൻ ഗുരുനാഥ ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എന്നാലോചിച്ച് നോക്കിയേ ഈ ഭൂമിയിൽ ആരെല്ലാമാണ് എൻ്റെ ഗുരുനാഥന്മാർ അല്ലാതായിട്ടുള്ളത് അതാണ് ആരെല്ലാം എൻ്റെ ഗുരുനാഥൻ അല്ല ചോദിക്കുന്നത് ഈ ഭൂമിയിൽ എൻ്റെ ഗുരുനാഥന്മാരല്ലാതായിട്ട് ആരെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഈ ഈരടികൾ ഇത് എൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന ഒളപ്പമണ്ണയുടെ ഒരു കവിതയിലെ രണ്ട് വരികളാണ് അപ്പം ഇത് എന്താ ഈരടിയായി മാറാൻ കാരണം ഈ രണ്ട് വരികളിൽ അർത്ഥം പൂർണ്ണമാകുന്നു എന്താണ് ഈ ഈരടിയിൽ പറയുന്നത് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആരെല്ലാമാണ് എൻ്റെ അല്ലാതായി മാറുന്നത് നമ്മളെന്താ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നവരാണ് അധ്യാപകൻ എന്ന് പറഞ്ഞത് അല്ലേ നമ്മൾ പ്രകൃതി നിന്ന് എല്ലാ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറ്റവും ഉണ്ടാകേണ്ട ഒരു ഗുണം എന്തറിയാമോ ക്ഷമയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ക്ഷമ വേണം നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് ക്ഷമ വേണം അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് പ്രകൃതി നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ് മനസ്സിലായല്ലോ പല ജീവജാലങ്ങളുടെയും ക്ഷമ നമ്മൾ പഠിക്കണം നിങ്ങൾ ചിലന്തി കണ്ടിരിക്കും ചിലന്തി വല കിട്ടുന്ന എത്ര ക്ഷമയോടുകൂടിയാണ് ചിന്തിച്ചിട്ടുണ്ടോ ആ അപ്പോൾ രണ്ട് വരികളിൽ അർത്ഥം പൂർണ്ണമാകുന്ന പദ്യങ്ങളെയാണ് നമ്മൾ ഈരടികളെന്ന് പറയുന്നത് പ്രകൃതിയാണ് എൻ്റെ വിദ്യാലയം എന്ന സന്ദേശമാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂരി ഈ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലെ രണ്ട് ഈരടികളിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത് എന്നോട് പറയാം ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറലുകളാണ് ആകെയുള്ളത് ഒരു കുറലെന്ന് പറഞ്ഞാൽ എത്ര വരിയാണ് രണ്ട് വരികൾ ചേരുന്നതാണ് ഒരു കുറലെന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറലുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറലുകൾ നൂറ്റി മുപ്പത്തി മൂന്ന് അധ്യായങ്ങളായിട്ട് വിവരിച്ചിട്ടുണ്ട് ഒരധ്യായം എന്ന് പറയുന്നത് പത്ത് കുറലുകളാണ് മനസ്സിലായല്ലോ പത്ത് കുറലുകൾ ചേരുന്നതാണ് ഒരധ്യായം എന്ന് പറയുന്നത് അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറലുകളുണ്ട് അപ്പം നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു കുറലൊന്ന് കേട്ട് നോക്കാം കർക്ക കസടറ കർപ്പവൈ കറ്റപിൻ പിൻ നിർക്ക അതർക്കുത്തക കർക്കസടഡറ കർപ്പവൈ കറ്റപിൻ പിൻ നിർക്ക അതർക്കുത്തക ഒന്ന് ശ്രദ്ധിക്കുക പഠിക്കേണ്ടെന്നവയെ ശ്രദ്ധിച്ച് സംശയാതീതമായി പഠിക്കുക പഠിച്ചതിന് ശേഷം ആ പഠിപ്പിന് തക്ക വിധത്തിൽ നടക്കുക ആ പഠിപ്പിന് ഉൾക്കൊട്ടുകൊണ്ട് അതിനൊത്ത തത്വദീക്ഷിതയോടെ ജീവിക്കുക വാട്ട് അവർ യു ലേൺ ലേൺ ഇറ്റ് തറൗലി ആഫ്റ്റർ യു ഹാവ് ലേൺഡ് ലേൺ ടു അപ്ലൈ വാട്ട് യു ഹാവ് ലേൺഡ് ആൻഡ് ലീവ് അക്കോഡിംഗ് ടു വാട്ട് യു ഹാവ് ലേൺഡ് ഇത് പാഠപുസ്തത്തിൽ തന്നിരിക്കുന്ന ഒരു കുറലാണ് എന്ത് മനസ്സിലായി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കുക എന്തു പഠിക്കുന്നുള്ളതല്ല എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ നന്നായി പഠിക്കുക രണ്ട് ആ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ പഠിക്കുക അതനുസരിച്ച് ജീവിക്കുക ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ ആ വാർത്തയിൽ നമ്മൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയുന്ന കാര്യമുണ്ട് അദ്ദേഹത്തിന് പഠിപ്പുണ്ട് വിവരമുണ്ട് എന്തുകൊണ്ട് അത് ചെയ്തു നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ പല വാർത്തകളും നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാചകമുണ്ട് അദ്ദേഹത്തിന് പഠിപ്പുണ്ട് വിവരമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് തോന്നും അതിനുള്ള ഉത്തരമാണ് ഇവിടെ ഈ പാഠപുസ്തകം തന്നിരിക്കുന്ന തിരുക്കുറലിലെ ഒരു കുറൽ നിങ്ങൾ കേട്ടല്ലോ അപ്പം നമ്മൾ പഠിക്കേണ്ട എങ്ങനെ പഠിക്കണം നന്നായി പഠിക്കുക മനസ്സിരുത്തി പഠിക്കുക പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ പഠിക്കുക എന്ന് മാത്രമല്ല അതനുസരിച്ച് ജീവിക്കാനും പഠിക്കണം ഇതാണ് ഒരു കുറൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറലുകളുണ്ടെന്ന് പറഞ്ഞു അതിൽ ഏഴാമത്തെ അധ്യായം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കുറലുകളൊക്കെ ശേഖരിക്കണം നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിങ്ങളുടെ ശ്രമം നടത്തണം കാരണം നിങ്ങളത് ചെയ്യും കാരണം എന്താണ് ഒരുപാട് അന്വേഷിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ഒരുപാട് കണ്ടെത്തുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തിരക്കുറൽ വായിക്കാനുള്ള ശ്രമം ഉണ്ടാവണം മലയാളത്തിൽ തർജ്ജിമ ചെയ്തിട്ടുള്ള ഒരുപാട് കോപ്പികൾ ആണ് നിങ്ങളത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടി ഞാൻ ഏഴാമത്തെ അധ്യായം തിരക്കുറലിലെ ഏഴാമത്തെ അധ്യായത്തിലെ രണ്ട് കുറലുകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു രണ്ട് കുറലുകൾ ഒന്ന് കേൾക്കുക ഏഴാമത്തെ അധ്യായത്തിലെ എന്ന് പറഞ്ഞാൽ ഏത് വരും അറുപത് മുതൽ എഴുപത് വരെയുള്ള കുറലുകളാണ് ഏഴാമത്തെ അധ്യായമെന്ന് പറയുന്നത് അതിൽ രണ്ട് കുറലുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം തൻ്റെ പുത്രൻ പഠിപ്പുള്ളോനെന്ന് ലോകർ കഥയ്ക്കവേ പിറന്ന നാളെക്കാൾ ഏറെ സന്തോഷമടയുന്നു തായി ഒന്നുകൂടെ പറയാം തൻ്റെ പുത്രൻ പഠിപ്പുള്ളവനെന്ന് ലോകർ കഥയ്ക്കവേ പിറന്ന നാളെക്കാളേറെ സന്തോഷമടയുന്നു തായ് തായ് എന്ന അർത്ഥം എന്നാണ് അമ്മ അല്ലേ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എപ്പോഴാണ് അമ്മയാകുമ്പോഴാണ് തൻ്റെ കുഞ്ഞിനെ ആദ്യമായി കാണുമ്പോഴാണ് ആ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഇവിടെ തിരുവള്ളൂർ പറയുന്നത് ലോകം പറയണം എന്ത് പറയണം തൻ്റെ മകൻ പഠിപ്പുള്ളവനെന്ന് നല്ല വിദ്യാഭ്യാസമുള്ളവനെന്ന് ലോകം പറയുമ്പോഴാണ് ആ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് ശരിയല്ലേ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമാണത് എന്താണ് സ്കൂളിൽ വരികയാണ് മാർക്ക് ഒപ്പിടാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയണം നിങ്ങളെ കുട്ടി നല്ല മിടുക്കരാണ് നല്ല കുട്ടികളാണെന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അച്ഛൻ്റെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു അമ്മയ്ക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നു കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു സന്തോഷം സന്തോഷമുണ്ടാകത്തില്ല മറിച്ച് തിരുവള്ളൂടെ വചനം നിങ്ങൾ കേട്ടല്ലോ കുറല് കേട്ടല്ലോ എന്താണ് ഈ ലോകർ പറയണം എന്ത് പറയുന്നു നിങ്ങളുടെ മകൻ നല്ല പഠിപ്പുള്ളവനാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അമ്മ തായിക്കെന്തുണ്ടാകുന്നു ആ കുട്ടി ജനിച്ചപ്പോഴുണ്ടായ സന്തോഷത്തേക്കാൾ ഏറെ സന്തോഷമുണ്ടാകുന്നു എന്ന് ഒരു കുറൽ ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇനി ഒന്നുകൂടെ ഒരു കുറലുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം അന്യരാൽ പഴികൂറാത്ത പുത്രനൊന്ന് ജനിക്കുകിൽ അന്യരാൽ പഴികൂറാത്ത പുത്രനൊന്ന് ജനിക്കുകിൽ ഏഴ് ജന്മം വരാവുന്ന തീവിനകൾ വിനകൾ ഒഴിഞ്ഞിടും അതാണ് പ്രത്യേകത എന്താണ് മറ്റുള്ളവർ നമ്മളെ കുട്ടികളെ കുറ്റം പറയാതിരിക്കുക എങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ കുറ്റം പറയരുത് ഇത് മാതാപിതാക്കൾ കേൾക്കാൻ ഇട വരരുത്തരുത് എന്താ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നല്ല കുട്ടികളായിരിക്കണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് അറുപത് മുതൽ എഴുപതുള്ള കുറലുകൾ സന്താനങ്ങൾ എന്ന ഒരു അധ്യായമാണ് അതിലുള്ള രണ്ട് കുറലുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഒന്നെന്താണ് നിങ്ങൾ പഠിപ്പുള്ളവരെന്ന് ലോകം പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകുന്നു അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിക്കാതിരിക്കുന്നവരായി മാറാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഔവയാരുടെ പ്രത്യേകത പറഞ്ഞു പിന്നെ അതുകൂടാതെ രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് തിരുക്കുറലെഴുതിയ തിരുവള്ളൂരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറലിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു പഴം തമിഴ് പാട്ടുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം അകമ്പാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും രണ്ടായി തിരിക്കാം ഇനി എന്താണ് ഈ അകമ്പാട്ടുകളെന്ന് പറഞ്ഞാൽ അകമ്പാട്ടുകളിൽ പറയുന്നത് പ്രധാനമായും കുടുംബപരമായ കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളുമാണ് അകംപാട്ടിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുറംപാട്ടോ സാമൂഹിക വിഷയങ്ങൾ യുദ്ധം കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് പുറംപാട്ടുകൾ ദ ആൻഷൻറ്റ് തമിഴ് സോങ്സ് ഡിവൈഡഡ് ഇൻ ടു 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 അകംപാട്ടുകൾ അതിൻ്റെ പുറംപാട്ടുകൾ ദ മെയിൻ തീം ഓഫ് അകംപാട്ട് പേഴ്സണൽ അഫെയേഴ്സ് ആൻഡ് ഫാമിലി മാറ്റേഴ്സ് ദ മെയിൻ തീം ഓഫ് പുറം റിലേറ്റഡ് ടു വാർ ആൻഡ് ട്രേഡ് അപ്പോൾ പ്രാചീന തമിഴകത്തിലെ പഴം തമിഴ് പാട്ടുകളെ രണ്ട് കാറ്റഗറി ആയി തിരിക്കുന്നു അകം പാട്ടുകളെന്നും മറ്റൊന്ന് പുറം പാട്ടുകളെന്നും ഈ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ചില പ്രധാനപ്പെട്ട സംഘകാല കൃതികൾ തന്നിട്ടുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ തരംതിരിക്കു നോക്കാം ഒന്ന് രചനാ കാലഘട്ടം രണ്ടെന്ന് പറയുന്നത് അതിൻ്റെ വിഷയം വിഷയത്തിൻ്റെയും രചനാ കാലഘട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു ഡിവിഷൻ തന്നിരിക്കുന്നത് മനസ്സിലായോ പാഠപുസ്തകത്തിൽ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ തന്നിട്ടുണ്ട് ആ കൃതികളെ തരം തിരിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകളെന്ന് പറയുന്നത് ഒന്ന് ഏത് കാലഘട്ടം രചനാ കാലഘട്ടവും രണ്ടെന്ന് പറയുന്നത് അതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചിട്ടുണ്ട് ആ പട്ടിക നമുക്കൊന്ന് നോക്കാം പത്തു പാട്ട് എട്ട് തുകൈ പതിനെൻ കീഴ്ക്കണക്ക് വ്യാകരണ ഗ്രന്ഥം മഹാകാവ്യങ്ങൾ അപ്പോൾ വിഭാഗങ്ങൾ മനസ്സിലായല്ലോ പത്തു പാട്ട് പത്ത് പാട്ടുകൾ ചേരുന്നതാണ് പത്തു പാട്ടെന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കൃതികളുണ്ട് തിരുമുരുകാറ്റുപ്പടൈ മധുരൈ കാഞ്ചി എട്ടു തുക അകന്നാനൂറ് പുറന്നൂറ് പതിറ്റുപത്ത് പതിനെട്ട് കീഴണക്ക് തിരുക്കുറൽ മുതുക്കൊഴി മാഞ്ചി പിന്നെയുള്ളത് വ്യാകരണ ഗ്രന്ഥമാണ് ഗ്രാമർ ടെക്സ്റ്റാണ് തൊൽ കാപ്പിയം രണ്ട് മഹാകാവ്യങ്ങൾ ചിലപ്പതികാരം മണിമേഖല പാഠപുസ്തകത്തിനകത്തുള്ള ഒരു പട്ടികയാണ് നമ്മൾ കണ്ടത് അത് നന്നായിട്ടൊന്ന് വായിക്കണം ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പീരീഡ് ഓഫ് കോമ്പോസിഷൻ രണ്ട് തീം ദിസ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ പീരീഡ് ഓഫ് കോമ്പോസിഷൻ അതിൻ്റെ തീം രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതും പ്രധാനപ്പെട്ട കൃതികളും ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ ഒന്നുകൂടെ പറയാം എന്ത് അതിൻ്റെ ബേസ് എന്തായിരുന്നു ഈ ക്ലാസിഫിക്കേഷൻ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അതിൻ്റെ രചനാ കാലഘട്ടം ഇയർ ഓഫ് കോമ്പോസിഷൻ രണ്ടെന്ന് പറയുന്നത് അതിൻ്റെ പ്രമേയം എന്താണ് തീം എന്താണ് അപ്പോൾ സംഘകാലകൃതികൾ എന്തെല്ലാം ചിത്രീകരിക്കുന്നു ഭൂപ്രകൃതി വിഭവസമൃദ്ധി ആചാരങ്ങൾ തൊഴിൽ ആടയാഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ സംഘകാലകൃതികൾ ചിത്രീകരിക്കുന്നുണ്ട് ആൻഷ്യൻ്റ് തമിഴ് ലിറ്ററേച്ചർ ഇല്ല സ്റ്റേറ്റ് ഫിസിയോഗ്രഫി ഓർണമെൻറ്റ്സ് ഫുഡ് ഹാബിറ്റ് ലേബർ ഓക്കുപേഷൻ എക്സെട്ര നമ്മൾ കുറേ ടെക്സ്റ്റുകളെ കുറിച്ച് പഠിച്ചു നമ്മൾ അല്ലേ നമ്മൾ കുറേ കാര്യങ്ങളിനകത്ത് ചർച്ച ചെയ്തു അപ്പോൾ പ്രാചീന തമിഴകത്തെ സാഹിത്യകതികളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അതിനകത്തെ രണ്ട് പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഇതിഹാസങ്ങൾ ഒന്ന് ചിലപ്പതികാരവും രണ്ട് മണിമേഖല അതിൽ ചിലപ്പതികാരം എഴുതിയ എഴുതിയായിരക്കാന്ന് അറിയാം അല്ലേ ഇളങ്കോവടികളാണ് അതിനകത്തൊരു ഗ്രാമ ടെക്സ്റ്റിനെക്കുറിച്ച് പറയുന്നു ആരാണ് എഴുതിയെന്നറിയാമോ തൊൽക്കാപ്യം എന്നാണ് ഗ്രാമ ടെക്സ്റ്റിൻ്റെ പേര് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്യം റിട്ടൺ ബൈ തോൽ കാപ്പിയാർ മണിമേഖല എഴുതിയ സാത്തനാരാണ് അപ്പോൾ ഗ്രീക്സിലെ രണ്ട് ഇതിഹാസങ്ങളാണ് ഇലിയഡ് ഒഡീസിയും തമിഴ് ഇലിയഡ് എന്ന് അറിയപ്പെടുന്നത് ചിലപ്പതികാരം ഇളങ്കോവളികൾ എഴുതിയ ചിലപ്പതികാരവും ഒഡീസി എന്നറിയപ്പെടുന്നത് സാത്തന എഴുതിയ മണിമേഖലയുമാണ് അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളും കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സാഹിത്യ സൃഷ്ടികളെ തരം തിരിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അത് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഓർത്തു നോക്കാം പ്രാചീന തമിഴകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ ഒന്നാണ് പഴം തമിഴ് പാട്ടുകൾ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ അതിൻ്റെ കാലഘട്ടവും പറഞ്ഞു ബി സി മുന്നൂറിനും സിഇ മുന്നൂറിനും ഇടയിലാണ് ഇത് രചിക്കപ്പെട്ടത് നമ്മൾ പ്രധാനമായും രണ്ടാളുകളെ വിശദമായി നമ്മൾ പരിചയപ്പെട്ടു ആരൊക്കെയാണ് ഒന്ന് ഔവയാറുടെയും മറ്റൊന്ന് തിരുക്കുറലെഴുതിയ തിരുവള്ളവരെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു ഈ കാലഘട്ടത്തിലെ സാഹിത്യ സൃഷ്ടികൾക്ക് എന്നുള്ള പ്രത്യേകത ഉണ്ട് ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രം പറയാൻ കഴിയുന്നു യു മോർ ഇൻഫർമേഷൻ അബൗട്ട് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ആൻഷ്യൻറ്റ് തമിഴകം തമിഴകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട സാഹിത്യകൃതികളിലൂടെയാണ് ആ സാഹിത്യഗതികൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തെല്ലാമാണ് ഈ സാഹിത്യകൃതികളിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വർക്ക് ഒന്ന് അത് കേട്ടു നോക്കാം നമുക്ക് ഒന്ന് സംഘകാലകൃതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക റൈറ്റ് എ നോട്ട് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് സംഘം ലിറ്ററേച്ചർ രണ്ട് സംഘകൃതികൾ ആ കാലഘട്ടത്തെ എന്തെല്ലാം സവിശേഷതകൾ ചിത്രീകരിക്കുന്നു വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ആൻഷ്യൻ്റ് തമിഴകം അപ്പോൾ ഈ രണ്ട് വർക്കും നിങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കാലഘട്ടം നമ്മൾ ഏതാണെന്ന് പഠിച്ചു എന്തൊക്കെ വിവരങ്ങളാണ് ആ കവിതകളിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും കിട്ടുന്നു പഠിച്ചു പ്രധാനപ്പെട്ട സാഹിത്യം ഏതാണെന്ന് നമ്മൾ സാഹിത്യ കൃതികൾ ഏതാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു ആ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായല്ലോ ആ രചനാ കാലഘട്ടത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ തീമിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നെ പഴം തമിഴ് പാട്ടുകളെ രണ്ടായിത്തിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും ദാൻഷ്യൻ്റെ തമിഴ് സോങ്സ് രവേഡറ്റിൻ്റെ ടൂ അകം അൻ അൻ്റ് പാട്ടുകൾ അകം പാട്ടുകൾ മെയിൻലി ഡീൽസ് വിത്ത് ഫാമിലി മാറ്റേഴ്സ് ആൻഡ് പേഴ്സണൽ അഫെയർസ് ഇനി പുറംപാട്ടുകളാണെങ്കിലോ വോർ അതിൻ്റെ ട്രെയ്ഡ് അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതായി ബോധ്യപ്പെട്ടിരിക്കും തന്ന വർക്കൊക്കെ നിങ്ങൾ നിർബന്ധമായും അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ് സാമൂഹ്യശാസ്ത്ര അധ്യാപകരെ ഏൽപ്പിക്കും എന്ന് എനിക്കറിയാം നമുക്ക് വീണ്ടും അടുത്ത് കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു